ഇന്ന് 2011 നവംബർ 27 ഇന്നു മുതൽ കൊച്ചിയിലെ ദർബാർ ഹാൾ അന്തർദേശീയ ആർട്ട് ഗാലറിയാണ്. കൊച്ചിയിൽ നിലനിൽക്കുന്ന പഴക്കം ചെന്ന കെട്ടിടങ്ങളിൽ ഒന്നായ ഏകദേശം 150 കൊല്ലം പഴക്കം കണക്കാക്കുന്ന ദർബാർ ഹാളിനെ അന്തർദേശീയ നിലവാരമുള്ള ആർട്ട് ഗാലറിയായി നവീകരിച്ചിരിക്കുന്നു കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ. അന്തർദേശീയ ഗാലറി ആകുന്നതോടെ ദർബാർ ഹാളിന്റെ മേന്മ ലോകമെമ്പാടും അറിയാൻ തുടങ്ങുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു ശേഷം പരീക്ഷിത്ത് തമ്പുരാൻ മെമ്മോറിയൽ മ്യൂസിയം പ്രവർത്തിച്ചിരുന്ന ദർബാർ ഹാൾ 1998 പൂർണ്ണമായും കേരള ലളിതകലാ അക്കാദമിയുടേതായി. ദർബാർ ഹാളിൽ പ്രവർത്തിച്ചുവെന്ന ലളിതകലാ അക്കാദമിയുടെ ഗാലറി ആർട്ടിസ്റ്റ് നമ്പൂതിരി ചെയർമാനായും അജയ്കുമാർ സെക്രട്ടറിയുമായുമുള്ള സമിതിയുടെ നേതൃത്വത്തിൽ നവീകരിച്ചു. ഈ ഗാലറിയാണ് ഇപ്പോൾ കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ അന്തർദേശീയ നിലവാരത്തിൽ നവീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കൊച്ചിയിലും മുസിരീസ് പ്രദേശങ്ങളിലുമായി അന്തർദേശീയ ദൃശ്യകലോത്സവമായ ബിനാലെ സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ദർബാർ ഹാളിനെ നവീകരിച്ചിരിക്കുന്നത്. രണ്ടായിരത്തി 2012 അവസാനം മുതൽ 2 കൊല്ലത്തിൽ ഒരിക്കൽ സംഘടിപ്പിക്കപ്പെടുന്ന ബിനാലെയിൽ ഒരു പ്രധാന വേദിയായിരിക്കും ദർബാർ ഹാൾ. 3.5 കോടിയിലധികം രൂപയാണ് ദർബാർ ഹാൾ നവീകരണത്തിന്റെ ചെലവ്. ചരിത്ര പ്രാധാന്യമുള്ള ദർബാർ ഹാൾ കെട്ടിടം കേടുപാടുകൾ തീർത്ത് സംരക്ഷിച്ചുകൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. കെട്ടിടത്തിന്റെ മതിലുകളിൽ ചെറുതേക്ക് തടികൾ തലങ്ങും വിലങ്ങും പാകി. അവയെ പെസ്റ്റ് കൺട്രോൾ സ്ഥാപനത്തിന്റെ സഹായത്തോടെ പ്രാണി കീടങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു. ചെറുതേക്ക് തടികളുടെ മേൽ ഗ്രീൻ പ്ലൈയും അതിനുമേൽ ഹൈലക്സ് പാളികളും വിരിച്ചു. തീപിടുത്തത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് ഹൈലക്സ് പാളികൾ. ദർബാർ ഹാൾ കെട്ടിടത്തിന്റെ മതിലുകളുടെ ഉയരവും വീതിയും മുതലെടുത്ത് ഇന്ത്യയിലെ മറ്റേത് നല്ല ആർട്ട് ഗാലറിയെയും വെല്ലുന്ന കലാപ്രദർശന തലങ്ങൾ സൃഷ്ടിച്ചു. കെട്ടിടത്തിന്റെ മുകളിലെ നിലയിൽ കലാപ്രദർശനത്തിനുള്ള മതിലുകൾക്ക് 18 അടി ഉയരവും 80 അടി വീതിയും ഉണ്ടെന്നത് മാത്രം മതി ദർബാർ ഹാൾ ഗാലറിയുടെ നവീകരണത്തിന് ശേഷമുള്ള മേന്മ മനസ്സിലാക്കാൻ. താഴത്തെ നിലയിൽ 2602 ചതുരശ്ര അടിയും മുകളിലെ നിലയിൽ 8568 ചതുരശ്ര അടിയുമാണ് നവീകരണത്തിന് ശേഷം ദർബാർ ഹാളിലെ കലാപ്രദർശന തലങ്ങളുടെ വിസ്താരം. കലാപ്രദർശനത്തിന് താഴത്തെ നിലയിലുള്ള മുറികളും മുകളിലെ നിലയിലെ വലിയ ഹാളും ACയാക്കി ഗ്യാലറിയിലെ അന്തരീക്ഷത്തിന്റെ കൂടിയ ചൂടും ഈർപ്പവും നിയന്ത്രിക്കുന്നു. താഴത്തെ നിലയിൽ കലാസൃഷ്ടികൾ സംഭരിച്ച് സൂക്ഷിക്കാനുള്ള മുറിയും വീഡിയോ പ്രദർശന മുറിയും എയർ കണ്ടീഷൻ ചെയ്തു. ക്ലോസ് സർക്യൂട്ട് ക്യാമറകൾ സ്ഥാപിച്ച് കലാസൃഷ്ടികളുടെ സുരക്ഷിതത്വം ലളിതകലാ അക്കാദമിയുടെ നവീകരിച്ച ഓഫീസിൽ മോണിറ്ററിൽ ശ്രദ്ധിക്കാനാകുന്നു. ഒരു ആർട്ട് ഗാലറിയുടെ തെളിമ ഗാലറിയിലെ ലൈറ്റുകളെ ആശ്രയിച്ചിരിക്കുന്നു. ദർബാർ ഹാളിൽ പ്രദർശിപ്പിക്കുന്ന കലാസൃഷ്ടികളുടെ തെളിമയ്ക്കായി ഇറക്കുമതി ചെയ്ത അന്തർദേശീയ നിലവാരമുള്ള ലൈറ്റുകളാണ് നവീകരണത്തിന്റെ ഭാഗമായി ഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങിങ്ങ് നീക്കാവുന്ന ട്രാക്കുകളിൽ സ്ഥാപിച്ച LED ലൈറ്റുകളാണിവ. നവീകരണത്തിന്റെ ഭാഗമായി ഗാലറിയുടെ പ്രവർത്തനങ്ങൾക്കായി മികച്ച ജനറേറ്റർ സ്ഥാപിച്ചു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അംഗവൈകല്യമുള്ളവർക്കുമായി ആധുനിക ടോയ്ലറ്റ് നിർമ്മിച്ചു. നവീകരണത്തിന്റെ ഭാഗമായി ദർബാർ ഹാളിന്റെ മുഖപ്പ്
കലാപരമായും സാങ്കേതികമായും പരിഷ്കരിച്ചു. യൂറോപ്യൻ മാതൃകയിലുള്ള കെട്ടിടത്തിന് ഇണങ്ങുന്ന വിധമാണ് ഈ പരിഷ്കരണം. മുകളിലെ നിലയിൽ ഹാളിന്റെ മേൽഭാഗവും കലാപരമായി പരിഷ്കരിച്ചു. ദർബാർ ഹാൾ മൊത്തം പെയിന്റ് ചെയ്തു. ഒരു കൊല്ലവും രണ്ടു മാസവും നീണ്ട ദർബാർ ഹാൾ നവീകരണത്തിന്റെ പ്രധാന ആർക്കിടെക്ട് മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വികാസ് ദിലാവരിയാണ്. ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന കൺസർവേഷൻ ആർക്കിടെക്റ്റാണ് വികാസ് ദിലാവരി. നവീകരണത്തിന്റെ ലൈറ്റിംഗ് കൺസൾട്ടന്റ് പൂനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സതീഷ് റാനെ. ഇലക്ട്രിക് കൺസൾട്ടന്റ് മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൃഷ്ണകുമാർ. നവീകരണത്തിന്റെ ആദ്യം മുതൽ ഈ പദ്ധതിയിൽ പ്രവർത്തിച്ചു വി ടി ഉണ്ണികൃഷ്ണനും സഹപ്രവർത്തകരും. മറ്റൊരു കൺസൾട്ടന്റ് കെ കെ വിജയൻ. കേരളത്തിനും ലോകത്തിനുമിടയിൽ കലയുടെ തുറക്കപ്പെട്ട വാതായനം പോലെ ഒരു ചരിത്ര ദൗത്യവുമായി ദർബാർ ഹാൾ അന്തർദേശീയ ആർട്ട് ഗാലറി. ഈ സംരംഭത്തോട് സഹകരിച്ച സംസ്ഥാന സർക്കാരിനും ലളിതകലാ അക്കാദമിക്കും എല്ലാ കലാകാരന്മാർക്കും കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ നന്ദി പറയുന്നു. ദർബാർ ഹാളിനെ അന്തർദേശീയ ഗാലറിയാക്കാൻ കഴിഞ്ഞതിൽ കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ അഭിമാനിക്കുന്നു.